കടലക്കറി, അതിൽ പഴം ഒന്നത്തരം മാറി മാറി ഗ്രീൻ പീസ് വെക്കും, പിന്നെ ചെറുപ്പം കിഴങ്ങ് വെക്കും, കറിയെല്ലാം ഫ്രീയാ. ആദ്യം ഇങ്ങനെ പൊറോട്ട എടുത്ത് കഴിയുമ്പോൾ നല്ല ചൂട് സാധനമാണ്, ഞാൻ കഴിച്ചാൽ തന്നെ രാവിലത്തെ ആ ഒരു റീഫ്രഷ്. ഹായ്, നമ്മൾ തന്നിരിക്കുന്ന നമ്മുടെ കൊമരകത്ത് ബാഹുകണ്ണൻ കടല, അതും 65 വർഷം പഴക്കമുള്ള. ഇപ്പോൾ ഇവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്യാം. സ്പെഷ്യലായിട്ടൊന്നുമില്ല, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കുറുക്കാനായത് പലകാലത്തെ പൊറോട്ട, ഇലയിലി, അപ്പം, ചില സ്ഥലങ്ങളിലൊക്കെ ദോശ ഇടിയപ്പം. അടുത്ത വരെ 6 മണി മുതൽ ഒരു 10-10.5 വരെയൊക്കെ ഉള്ളു. കാപ്പി കുടിക്കുന്ന സമയമല്ലേ അത്, ഇവിടെ കായി പോണവരും 65 വർഷം. നമ്മൾ ബാബുണ്ണൻ്റെ കടയിൽ നിന്ന് ഇന്ന് സൺഡേ മോർണിംഗ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, തുടങ്ങിയതാണ്. ആദ്യം ഇങ്ങനെ പൊറോട്ട എടുത്ത് കഴിയുമ്പോൾ നല്ല ചൂട് സാധനമാണ്, ഞാൻ കഴിച്ചാൽ തന്നെ രാവിലത്തെ ആ ഒരു റീഫ്രഷ്. നമ്മുടെ മുട്ടക്കടലും കടലക്കറിയും തുടർന്ന് കിടക്കാൻ നമ്മുടെ പൊറോട്ടയെ ഒരു പീസിങ് എടുക്കാം. നമ്മുടെ കടലക്കറി ഉള്ളിക്കലൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പിടി കൊള്ളാട്ടോ. അല്ല, ചൂട് പൊറോട്ട, മുട്ടക്കറി, അല്ല കടലക്കറി, ഒരു കഷ്ണം പൊറോട്ട ഇങ്ങനെ കീറിയിട്ട് ഇരി കേടണം, എന്നിട്ട് ഞാൻ കടല കൂട്ടി പിടി. മസാല നോർമൽ പുള്ളിക്കറി വന്നു കേട്ടോ, മുട്ടക്കറിക്ക് പറ്റിയ പുള്ളിക്കറി, നല്ല കേട്ടോ പൊറോട്ടയും മുട്ടക്കറി. ഗ്രീൻ പീസിന് 130 രൂപ വിലയുണ്ട്, കടലയ്ക്ക് 85 രൂപ വിലയുണ്ട് കിലോയ്ക്ക്. പക്ഷേ മസാലയ്ക്ക് 50 രൂപ ഒരു ബുക്കാവറിന്, മുളകിന് വയാണ്ട് 10-30-35 രൂപ. എല്ലാം ഉണ്ടാക്കി 10 രൂപയ്ക്ക് പൊറോട്ട ഫ്രീ ആയിട്ടാണ് കറി ഫ്രീ ആക്കുന്നത്. പിന്നെ ഇഡലിക്ക് ചമ്മന്തി കൊടുക്കും, ചമ്മന്തിക്ക് കൂട്ട ഇച്ചിരി കടലക്കറിയൊക്കെ ഒഴിച്ചു കൊടുക്കും. റേറ്റ് 10 മുകളിലൊന്നും പിന്നെ ചായ ഉൾപ്പെടെ എല്ലാം 10. എല്ലാം 10, അപ്പം കറിയോടുകൂടിയാണ് കൊടുക്കുന്നത്. എല്ലാം 10 പുള്ളിക്കഴി ഇതാണ് ദേശീയമായിട്ടുള്ള സംഭവം. ഇതില്ലെങ്കിൽ ആൾക്കാർക്ക് അടങ്ങത്തില്ല. ദേവസ്വത്തിൻ്റെ അമ്പലമുണ്ട്, പിന്നെ ഹയർ സെക്കൻഡറി ഉണ്ട്, എല്ലാം ഇതിനടുത്ത് തന്നെ ഉണ്ടല്ലേ. സ്ഥിരം വന്ന് കഴിക്കുന്നതാണ് ചേട്ടൻ? സ്ഥിരം വന്ന് സെക്യൂരിറ്റി ആണോ? ഓക്കെ.